السلام عليكم ورحمة الله وبركاته الحمد لله الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد سهودر المارد وعي ولك إلى سنة الرسول سمسار مرياد غليل إن عربي كنا فضية بشيام كالو پرريد رمائي بند پتت كايرين غلان ستي وشواسي غلايا آلغل ستي سنثن مرائي ركنا സത്യത്തെ അംഗീകരിക്കുകയും സത്യമനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാകണം, സത്യത്തെ പിന്തുണക്കുന്നവരാകണം. ഒരിക്കലും കളവ് പറയുകയോ പ്രചരിപ്പിക്കുകയോ അതിനെ പിന്തുണക്കുകയോ ചെയ്യുന്നവരാകാൻ പാടില്ല എന്നത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ്. ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ അതിന്റെ ഗൗരവം ഉൾക്കൊള്ളുക എന്ന നിലക്കാണ് ഈ ഒരു കാര്യം സംസാരമര്യാദയുടെ ഭാഗമായി വിശദീകരിക്കുന്നത്. കളവ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നതിന് പണ്ഡിതന്മാർ നിർവചനങ്ങൾ നൽകിയതായി കാണാം. അഹ്ലു സുന്നയുടെ പണ്ഡിതന്മാർ നൽകിയിട്ടുള്ള വിശദീകരണങ്ങളിൽ ഒന്ന്, അൽ ഇഖ്ബാറു അനി ശൈഇ അലാ ഖിലാഫി മാ ഹുവ അംദൻ കാന ഔ സഹുവൻ. ഒരു കാര്യത്തെ സംബന്ധിച്ച് അത് ആ കാര്യം എന്താണോ അതിനെതിരായ നിലക്ക് വാർത്ത അറിയിക്കുക എന്നതാണ് കളവ്. അംദൻ കാന ഔ സഹുവൻ, അങ്ങനെ വാസ്തവവിരുദ്ധമായ ഒരു കാര്യം പറയുന്നത് മനഃപൂർവ്വമാണെങ്കിലും മറന്നുകൊണ്ടാണെങ്കിലും ശരി. ഇമാം നവവിയുടെ വാചകത്തിൽ ജഹ്ല് അറിവില്ലായ്മ കൊണ്ടാണെങ്കിലും ശരി എന്ന് കാണാം. എന്നാൽ ലാക്കിൻ ലായ ഇസമുഫിൽ ജഹ്ലി ഇന്നമായ ഇസമുഫിൽ അംദി, അറിവില്ലായ്മ കൊണ്ട് അല്ലെങ്കിൽ മറവി കൊണ്ട് ഒരാൾക്ക് അങ്ങനെ സംഭവിച്ചാൽ അതിന്റെ പേരിൽ അവൻ കുറ്റക്കാരനാവുകയില്ല. എന്നാൽ മനഃപൂർവ്വമാണ് വാസ്തവവിരുദ്ധമായ ഒരു കാര്യം പറഞ്ഞത് പ്രചരിപ്പിച്ചത് എങ്കിൽ അവൻ കുറ്റക്കാരനാണ്. അപ്പൊ ഈ നിർവചനത്തിൽ നിന്ന് മനസ്സിലാകുന്നത് വാസ്തവവിരുദ്ധമായ ഒരു കാര്യം ഒരാൾ മനഃപൂർവ്വമോ മറന്നോ അറിവില്ലായ്മ കൊണ്ടോ പറഞ്ഞാലും കളവായി തീരും. പക്ഷെ കുറ്റക്കാരനാകുന്നത് അയാൾ മനഃപൂർവ്വം അത് പറയുമ്പോഴാണ്. ഈ ഒരു കാര്യത്തെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ വളരെ ശക്തമായി താക്കീത് നൽകിയിട്ടുണ്ട്. ഏറ്റവും കടുത്ത തിന്മകളിൽപ്പെട്ട വലിയ ശിക്ഷയ്ക്ക് വിധേയമാകുന്ന കാര്യമാണ് കളവ്. അത് ഇൻഷാല്ലാ പിറകെ വിശദീകരിക്കാം. കളവുകളുടെ കൂട്ടത്തിൽ മറ്റെല്ലാറ്റിനേക്കാളും ഏറ്റവും കടുത്തതും ഗുരുതരമായതും അള്ളാഹുവിനെ സംബന്ധിച്ചും അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചും കളവ് പറയുക എന്നതാണ്. വ്യക്തിയെയോ വ്യക്തികളെയോ കുറിച്ച് കളവ് പറയുന്നത് പോലെയല്ല അള്ളാഹുവിന്റെയും റസൂലിന്റെയും പേരിൽ കളവ് പറയുന്നത്. അത് മതത്തിൽ കൈകടത്തൽ വരുത്തുവാനും മതത്തെ വികൃതമാക്കുവാനും ആളുകളെ അസത്യത്തിലേക്കും മതവിരുദ്ധമായ കാര്യങ്ങളിലേക്കും ബിദഅത്തുകളിലേക്കും ശിർക്കുകളിലേക്കും വഴികളിലേക്കും കൊണ്ടുപോകാനും കാരണമായി തീരും അള്ളാഹുവിന്റെയും റസൂലിന്റെയും പേരിലുള്ള കളവ്. ഇതുകൊണ്ട് തന്നെ വ്യക്തികളെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളെ സംബന്ധിച്ചോ പറയുന്ന കളവിനേക്കാൾ ഏറ്റവും ഗൗരവമായ താക്കീതുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെയും പ്രവാചകന്റെയും പേരിൽ നടത്തുന്ന കളവുകളെ സംബന്ധിച്ച് നടത്തിയതായി കാണാം. വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നഹലിലെ 116-ാമത്തെ വചനത്തിൽ പറയുന്നു, വലാ തഖൂലു ലിമാ തസ്ഫു അൽസിനതികുമുൽ കദിബ് ഹാദാ ഹലാലുൻ വ ഹാദാ ഹറാം ലിതഫ്തറു അലല്ലാഹിൽ കദിബ് ഇന്നല്ലദീന യഫ്തറൂന അലല്ലാഹിൽ കദിബ ലാ യുഫ്ലിഹൂൻ. നിങ്ങൾ നിങ്ങളുടെ നാവുകൾ കൊണ്ട് കളവിനെ നിങ്ങൾ വിശേഷിപ്പിച്ചുണ്ടാക്കരുത്, പറയരുത്. ഹാദാ ഹലാലുൻ വ ഹാദാ ഹറാം, ഇത് ഹലാലാണ് ഇത് ഹറാമാണ് എന്ന് അള്ളാഹുവിന്റെ മേൽ കളവ് കെട്ടിച്ചമക്കുന്നതിന് വേണ്ടി അങ്ങനെ നിങ്ങൾ ചെയ്യാൻ പാടില്ല. അള്ളാഹുവിന്റെ മേൽ കളവ് കെട്ടിച്ചമച്ചുണ്ടാക്കുന്ന ആളുകൾ ലായുഫ്ലിഹൂൻ, അവർ വിജയിക്കുകയില്ല എന്നും അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തേത് അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ അങ്ങനെ പറയരുത് എന്ന നിർദ്ദേശവും കൽപ്പനയും അല്ലെങ്കിൽ വിലക്കാൻ ചെയ്യരുത്. അതിൽ പ്രത്യേകിച്ച് ഇന്ന കാര്യം ഹലാലാണ് ഇന്ന കാര്യം ഹറാമാണ് അള്ളാഹു പറയാത്ത ഒരു കാര്യം, മത നിയമം നടത്തുവാൻ ഉള്ള അധികാരം അള്ളാഹുവിനാണ്. അള്ളാഹുവിന്റെ വഴിയനുസരിച്ച് പ്രവാചകൻ അത് ഖുർആനിലൂടെയും സുന്നത്തിലൂടെയും നമുക്ക് വിശദീകരിച്ചു തരുന്നു. അതിനപ്പുറം ഒരു കാര്യം, തെളിവില്ലാത്ത ഒരു കാര്യം ഹലാലാണെന്നോ ഹറാമാണെന്നോ പറയാൻ ആർക്കും അധികാരമില്ല. അങ്ങനെ നടത്തുന്നത് മതത്തിൽ പുതിയ നിയമങ്ങൾ ഉണ്ടാക്കുക, പുതിയ മതം നിർമ്മിക്കുക, മതത്തിൽ കൈകടത്തുക എന്ന ഗുരുതരമായ തെറ്റാണ്. അതുകൊണ്ടാണ്
തെളിവില്ലാത്ത ഒരു കാര്യം ഹലാലാണെന്നോ ഹറാമാണെന്നോ പറയുന്നത് അള്ളാഹുവിന്റെ മേൽ കളവ് കെട്ടിച്ചമച്ചുണ്ടാക്കലാണെന്നും അത്തരം ആളുകൾ വിജയിക്കുകയില്ലെന്നും ഖുർആൻ ഖണ്ഡിതമായി പറഞ്ഞിട്ടുള്ളത്. സൂറത്തുൽ ആറാഫിലെ 33-ാമത്തെ വചനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പ്രത്യക്ഷവും പരോക്ഷവുമായ മ്ലേച്ഛ കാര്യങ്ങളെയും അതുപോലെ തന്നെ അതിക്രമം, പാപം, സത്യവിരുദ്ധമായ കാര്യങ്ങൾ, അള്ളാഹുവിൽ പങ്കുചേർക്കൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിലക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം വഅൻ തഖൂലു അലല്ലാഹി മാ ലാ തഅലമൂൻ, നിങ്ങൾ മനസ്സിലാക്കാത്ത കാര്യങ്ങൾ അള്ളാഹുവിന്റെ മേൽ നിങ്ങൾ പറയുക എന്നതും അവൻ വിലക്കിയിരിക്കുന്നു എന്ന് കാണാം. ഇവിടെ ശിർക്കിനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം തൊട്ടു പിറകെ അള്ളാഹു എടുത്തു പറഞ്ഞിട്ടുള്ളത് അറിവില്ലാത്ത, മനസ്സിലാക്കാത്ത കാര്യങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് പറയുക എന്നതാണ്. അപ്പൊ സാധാരണ കളവല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്, അള്ളാഹുവിന്റെ പേരിൽ കളവ് പറയുന്നത് ഗുരുതരമായ കാര്യമാണ് എന്ന് കാണാം. സൂറത്തു സഫിലെ 3-ാമത്തെ വചനത്തിൽ നിങ്ങൾ പ്രവർത്തിക്കാത്ത കാര്യങ്ങൾ നിങ്ങൾ പറയുക എന്നുള്ളത് അള്ളാഹുവിന്റെ അടുക്കൽ ഗൌരവമുള്ള, വെറുപ്പുള്ള, ഗുരുതരമായ കാര്യമാകുന്നു എന്നും അള്ളാഹു സുബ്ഹാനഹു വതആല താക്കീത് ചെയ്തിട്ടുണ്ട്. ഇത് മൊത്തത്തിലുള്ള എല്ലാ കാര്യങ്ങൾക്കും ബാധകമാണ്. എങ്കിൽ പോലും ഈ വിഷയവുമായി ബന്ധപ്പെട്ടും ഇക്കാര്യം നമ്മൾ ഗൌരവത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. 3 ആയത്തുകളിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹുവിന്റെ പേരിൽ കളവ് പറയുന്നവരാണ് ഏറ്റവും വലിയ അക്രമി എന്ന് വിശേഷിപ്പിച്ചത് കാണാം. സൂറത്തുൽ അൻആം 144-ാമത്തെ വചനത്തിൽ فَمَنْ أَظْلَمُ مِمَّنْ افْتَرَى عَلَى اللَّهِ كَذِبًا لِيُضِلَّ النَّاسَ بِغَيْرِ عِلْمٍ إِنَّ اللَّهَ لَا يَهْدِي الْقَوْمَ الظَّالِمِينَ വ്യാജമായി യാതൊരു തെളിവുമില്ലാതെ ജനങ്ങളെ പിഴപ്പിക്കുന്നതിന് വേണ്ടി അള്ളാഹുവിന്റെ പേരിൽ കളവ് കെട്ടിച്ചമച്ചുണ്ടാക്കുന്നവനേക്കാൾ വലിയ അക്രമി ആരുണ്ട്? തീർച്ചയായും അക്രമികളായ ജനതയെ അള്ളാഹു നേർവഴിയിലാക്കുകയില്ല. വിശദീകരണം ആവശ്യമില്ലാത്ത വിധം കാര്യം സുവ്യക്തമാണ്. അറിവില്ലാതെ എന്ന് പറയുന്നത് അള്ളാഹു അല്ലെങ്കിൽ പ്രവാചകൻ വിശദീകരിച്ചു തന്നിട്ടുള്ള കൃത്യമായ മതപരമായ തെളിവുകളാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള തെളിവുകളില്ലാതെ ജനങ്ങളെ പിഴപ്പിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ പേരിൽ കളവ് കെട്ടിച്ചമച്ചുണ്ടാക്കുക, അള്ളാഹുവിന്റെ പേരിൽ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ മതത്തിന്റെ പേരിൽ പറയുന്ന കാര്യങ്ങൾ മതപരമായ പ്രമാണങ്ങളുടെ, സ്ഥിരപ്പെട്ട പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കണം. അതില്ലാതെ നാം പറയുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞിട്ടുള്ള ബിഗൈരി ഇൽമിൻ എന്ന പരിധിയിൽപ്പെടും. അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള ഇൽമില്ലാതെ, യാതൊരു അറിവുമില്ലാതെ സ്വന്തമായി കെട്ടിയുണ്ടാക്കലാണ്. അങ്ങനെ ഉണ്ടാക്കുന്നത് മൂലം സംഭവിക്കുന്നത് എന്താണ്? ഇത് ശരിയാണെന്ന് വിശ്വസിച്ച് ജനങ്ങൾ പിഴക്കുന്നു. അങ്ങനെ പിഴപ്പിക്കാൻ ഇവന്റെ വാക്ക് കാരണമാകുന്നു, ഇവൻ പിഴപ്പിക്കുന്നവനായി മാറുന്നു. അങ്ങനെ അള്ളാഹുവിന്റെ പേരിൽ കളവ് പറയുക എന്നത് അവനാണ് ഏറ്റവും കടുത്ത അക്രമി. അങ്ങനെ അക്രമം പ്രവർത്തിക്കുന്നവരെ അള്ളാഹു ഹിദായത്തിലാക്കുകയില്ല. സൂറത്തുൽ അൻആമിലെ 21-ാമത്തെ മറ്റൊരു വചനത്തിൽ വമൻ അളമു മിമ്മൻ ഇഫ്തറ അലല്ലാഹി കദിബൻ ഔ കദ്ദബ ബി ആയാതിഹി ഇന്നഹു ലാ യുഫ്ലിഹുൽ ളാലിമൂൻ. ഇവിടെ അള്ളാഹുവിന്റെ പേരിൽ കളവ് പറയുകയും അള്ളാഹുവിന്റെ വചനങ്ങളെ കളവാക്കുകയും എന്ന ഒരു കാര്യം കൂടുതലായി അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ഇവനേക്കാൾ വലിയ അക്രമിയാരുണ്ട്? എന്നിട്ട് ഇന്നഹു ലാ യുഫ്ലിഹുൽ ളാലിമൂൻ, അക്രമം പ്രവർത്തിക്കുന്നവർ വിജയിക്കുകയില്ല. ഇവിടെ അക്രമികൾ എന്ന് പറഞ്ഞിട്ടുള്ളത് അള്ളാഹുവിന്റെ പേരിൽ കളവ് കെട്ടിച്ചമച്ചുണ്ടാക്കുക, അള്ളാഹുവിന്റെ വചനങ്ങളെ വ്യാജമാക്കുക, ഈ ആളുകൾ കടുത്ത അക്രമികളാണ്, അവർ വിജയിക്കുകയില്ല എന്ന് താക്കീത് നൽകിയിട്ടുണ്ട്. സൂറത്തുൽ അൻആമിലെ 157-ാമത്തെ മറ്റൊരു വചനത്തിൽ ഫമൻ അളലൗ മിമ്മൻ കദ്ദബ ബി ആയാതില്ലാഹി വസദഫ അൻഹ സനജ്സിൽ ലദീന യസ്ദിഫൂന അൻ ആയാതിനാ സുൽ അദാബ് ബിമാ കാനൂ യസ്ദിഫൂൻ. നമ്മുടെ വചനങ്ങളെ കളവാക്കുന്നവനേക്കാൾ വലിയ അക്രമി ആരുണ്ട്? കളവാക്കുകയും അതിൽ നിന്ന് വ്യതിചലിച്ചു പോവുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള ആളുകൾക്ക്, നമ്മുടെ വചനങ്ങളിൽ നിന്ന് വ്യതിചലിച്ചു പോയിട്ടുള്ള ആളുകൾക്ക് നാം കടുത്ത ശിക്ഷ അവർക്ക് പ്രതിഫലമായി നൽകും. ബിമാ കാനു യസ്ദിഫൂൻ, അവർ വ്യതിചലിച്ചു പോകാറുണ്ടായിരുന്നു എന്നതുകൊണ്ട്. അപ്പൊ അള്ളാഹുവിന്റെ വചനങ്ങളെ കളവാക്കുക, അള്ളാഹുവിന്റെ വചനങ്ങൾ പഠിപ്പിക്കുന്ന സത്യമാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചു പോവുക, ഇങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചാണ് ഈ താക്കീത്. ഈ പറഞ്ഞിട്ടുള്ള സൂറത്തുൽ അൻആമിലെ 3 ആയത്തുകളും പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അള്ളാഹുവിന്റെ പേരിൽ കളവ് പറയുന്നത് അവർ വലിയ അക്രമികളാണ്. ഇവിടെ അള്ളാഹുവിനെ സംബന്ധിച്ച് കളവ് പറയുക എന്നതുപോലെ തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ കളവ് പറയുക എന്നുള്ളതും. ഈ ആയത്തിൽ അള്ളാഹുവിനെ കുറിച്ച് എന്നതാണ് പറഞ്ഞിട്ടുള്ളതെങ്കിൽ പോലും നബിയുടെ പേരിലുള്ള കളവും ഇതിന്റെ വിശദീകരണത്തിൽ ഉൾപ്പെടുന്നതാണ്. കാരണം
നബിയുടെ പേരിൽ പറഞ്ഞാലും അതിന്റെ അർത്ഥം അത് അള്ളാഹുവിന്റെ വഴിയനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു എന്ന് കെട്ടിയുണ്ടാക്കലാണ്. അപ്പൊ രണ്ടും ഗൗരവമേറിയ ഏറ്റവും അക്രമപരമായ കാര്യങ്ങളാണ്. ഇവിടെ മതത്തിന്റെ വിഷയത്തിൽ സർവവിധ ബിദഅത്തുകളും ഖുറാഫാത്തുകളും അത്തരം കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയും വ്യാപിപ്പിക്കുകയും അതിനു വേണ്ടി ദുർവ്യാഖ്യാനങ്ങൾ നടത്തുകയും അതിനു വേണ്ടി കള്ളഹദീസുകൾ ഉദ്ധരിക്കുകയും എല്ലാം ചെയ്ത് ജനങ്ങളെ വഴികേടിലാക്കുന്ന ആളുകൾ ഈ ഒരു സൂറത്തിൽ 3 തവണ വിവിധ രീതികളിൽ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള ഏറ്റവും വലിയ അക്രമികളിൽപ്പെട്ടവരാണ് എന്നത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അവരെ ആ നിലക്ക് കാണാനും നമുക്ക് സാധിക്കണം. ഇവരൊന്നും മതത്തിന്റെ ആളുകളല്ല, കടുത്ത അക്രമികളായ അള്ളാഹുവിന്റെ പേരിൽ കളവ് പറയുന്നവരാകുന്നു എന്ന്. മനുഷ്യരുടെ പേരിൽ കളവ് പറയുന്നവർക്ക് അള്ളാഹുവിന്റെ പേരിൽ കളവ് പറയാൻ പിന്നെ എന്താണ് മടിയുണ്ടാവുക? അള്ളാഹുവിന്റെ പേരിൽ കളവ് പറയുന്ന ആളുകൾക്ക് ജനങ്ങളുടെ പേരിൽ കളവ് പറയാൻ യാതൊരു ഭയപ്പാടും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെയാണ് ഇവർ ഏറ്റവും വലിയ അക്രമികളാകുന്നു. ആരുണ്ട് വേറെ ഇതിനേക്കാൾ വലിയ അക്രമികൾ എന്ന് ഖുർആൻ ചോദിച്ചത്. ഇനി സൂറത്തുൽ അൻആമിലെ തന്നെ 150-ാമത്തെ വചനത്തിൽ വലാ തത്തബിഉ അഹ്‌വാ അല്ലദീന കദ്ദബൂ ബിആയാതിനാ വല്ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറ വഹും ബിറബ്ബിഹിം യഅദിലൂൻ. ഒരിക്കലും നമ്മുടെ വചനങ്ങളെ കളവാക്കുന്ന ആളുകളുടെ ഇച്ഛകളെ നീ പിൻപറ്റരുത് എന്ന് ഖുർആൻ പറയുന്നു. അപ്പോൾ ഇവിടെയും സൂചിപ്പിക്കുന്നത് കളവാക്കുന്നവരുടെ താല്പര്യങ്ങളെ പിൻപറ്റാൻ പാടില്ല. അപ്പൊ സത്യവിശ്വാസി അള്ളാഹുവിന്റെ പേരിൽ കളവ് പറയാൻ പാടില്ല, കളവ് പറയുന്നവരുടെ ഇച്ഛകൾക്ക് പിന്നാലെ വിശ്വാസി പോകാനും പാടില്ല. അതായത് കളവ് പറയുകയോ കളവ് പറയുന്നവനെയോ അവനുണ്ടാക്കിയ കളവിനെയോ അനുകൂലിക്കാൻ പോലും ഒരു വിശ്വാസിക്ക് പാടില്ലാത്തതാകുന്നു. സൂറത്തുൻ നഹ്ലിലെ 105-ാമത്തെ വചനത്തിൽ ഇന്നമ യഫ്തരി അൽ കദിബ അല്ലദീന ലാ യുഅ്മിനൂന ബി ആയാത്തില്ലാ വ ഉലൈക ഹുമുൽ കാദിബൂൻ. തീർച്ചയായും കളവ് കെട്ടിച്ചമച്ചുണ്ടാക്കുന്ന ആളുകൾ അള്ളാഹുവിന്റെ വചനങ്ങളിൽ വിശ്വസിക്കാത്ത ആളുകളാണ്. അവരാകുന്നു കള്ളന്മാർ എന്ന് അള്ളാഹു പരിചയപ്പെടുത്തിയിട്ടുണ്ട്. സൂറത്ത് യൂനുസിലെ 69-ാമത്തെ വചനത്തിലും ഖുൽ ഇന്നല്ലദീന യഫ്തറൂന അലല്ലാഹിൽ കദിബ ലാ യുഫ്ലിഹൂൻ. അള്ളാഹുവിന്റെ പേരിൽ കളവ് കെട്ടിച്ചമച്ചുണ്ടാക്കുന്നവർ വിജയിക്കാൻ പോകുന്നില്ല. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് കളവ് പറയുന്നതിനെ സംബന്ധിച്ചുള്ള താക്കീദുകൾ നമുക്ക് കാണാം. ഇമാം ബുഖാരി റഹിമഹുല്ലാ തന്റെ സഹീഹിൽ ഉദ്ധരിച്ചിട്ടുള്ള 106-ാമത്തെ വചനം അലി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തക്ദിബു അലയ്യ, നിങ്ങൾ എന്റെ മേൽ കളവ് പറയരുത്. ഫഇന്നഹു മൻ കദബ അലയ്യ ഫലിയലിജിന്നാർ, എന്റെ മേൽ കളവ് പറയുന്നവൻ നരകത്തിൽ പ്രവേശിച്ചുകൊള്ളട്ടെ എന്ന്. ഇമാം ബുഖാരി ഉദ്ധരിച്ചിട്ടുള്ള 1291-ാം നമ്പർ ഹദീസിൽ, എന്റെ പേരിൽ മനഃപൂർവ്വം കളവ് പറയുന്നവൻ അവൻ നരകത്തിൽ നിന്ന് തന്റെ ഇരിപ്പിടം തയ്യാറാക്കിക്കൊള്ളട്ടെ എന്ന താക്കീതും നൽകിയതായി കാണാം. ഇമാം ബുഖാരി ഉദ്ധരിച്ചിട്ടുള്ള 109-ാമത്തെ മറ്റൊരു ഹദീസിൽ സലമ എന്നുദ്ധരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഞാൻ കേട്ടു, മൈ യഖുൽ അലയ്യ മാലം അഖുൽ ഫലിയതബവ മഖഅദഹു മിനന്നാർ, എന്റെ പേരിൽ ഞാൻ പറയാത്ത കാര്യങ്ങൾ വല്ലവനും പറഞ്ഞാൽ നരകത്തിൽ നിന്ന് തന്റെ സീറ്റ് അവൻ ഉറപ്പിച്ചുകൊള്ളട്ടെ എന്ന്. ഈ ഹദീസുകളൊക്കെ പഠിപ്പിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ കളവ് പറയുക, നബി പറയാത്ത കാര്യങ്ങൾ പറയുക എന്നുള്ളത് നരകം ലഭിക്കാൻ കാരണമായി തീരുന്ന ഗുരുതരമായ തെറ്റാണ് എന്നതാണ്. മുകളിൽ സൂചിപ്പിച്ചതുപോലെ അള്ളാഹുവിനെ കുറിച്ച് കളവ് പറയുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ കളവ് പറഞ്ഞാലും അത് യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ പേരിലുള്ള കളവ് കൂടി ആയിത്തീരുന്നു എന്നർത്ഥം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ വഹിയനുസരിച്ചല്ലാതെ സംസാരിക്കുകയില്ല. അപ്പൊ നബിയുടെ പേരിൽ കളവ് പറയുന്നത് അള്ളാഹുവിന്റെ പേരിൽ വഹിയുണ്ടാക്കലാണ്, ഇല്ലാത്ത വഹി കെട്ടിച്ചമച്ചുണ്ടാക്കലാണ്. അതുകൊണ്ട് തന്നെ നരകക്കാരായി തീരും ഈ ആളുകൾ എന്നാണ് ഹദീസുകൾ ബോധ്യപ്പെടുത്തുന്നത്. ഇമാം ബുഖാരി റഹിമഹുല്ലാ ഉദ്ധരിച്ചിട്ടുള്ള 3509-ാം നമ്പർ ഹദീസിൽ വാസിറത്ത് ബിൻ അസ്ഖഅ റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന മിൻ അഅലമിൽ ഫിറ അൻ യദഅയ അർജുലു ഇലാ ഗൈരി അബീഹി ഔ യുരിയ ഐനഹു മാലം തറ ഔ യഖൂലു അലാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മാലം യഖൂൽ. ഏറ്റവും കടുത്ത വ്യാജ നിർമ്മാണങ്ങളിൽപ്പെട്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് 3 കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ അവസാനമായി ഇവിടെ പറയുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിച്ചിട്ടുള്ളത്
അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഒരാൾ പറയലാണ്. മാലം യഖുൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാത്ത കാര്യം. ഇതേ ആശയത്തിലുള്ള ഹദീസ് മുകളിൽ സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ മതത്തിന്റെ വിഷയത്തിൽ നബിയുടെ പേരിലായിരുന്നാലും അള്ളാഹുവിന്റെ പേരിലായിരുന്നാലും കളവ് പറയുന്നത്, അള്ളാഹു റസൂല് പറയാത്ത കാര്യങ്ങൾ പറയുന്നത്, അതിനെ പിന്തുണക്കുന്നത് എല്ലാം വളരെ കടുത്ത അക്രമമാണ് എന്ന കാര്യമാണ് മറ്റൊരു വിശദീകരണത്തിലേക്കും പോകാതെ ഈ ആയത്തിൽ നിന്നും ഹദീസിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് ലോകത്ത് ഒരുപാട് മത സംഘടനകളും സംഘങ്ങളും ഗ്രൂപ്പുകളും ഉപഗ്രൂപ്പുകളും ഒക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. പലപ്പോഴും പലതിൻ്റെയും പേരിൽ ആളുകൾ കളവ് പറയുകയോ കളവ് പ്രചരിപ്പിക്കുകയോ മനഃപൂർവമോ അല്ലാതെയോ അതിൻ്റെ ഭാഗവാക്കുകളാകുകയോ ചെയ്യുന്നു എന്നത് ഗൗരവത്തിലെടുക്കേണ്ടുന്ന ഒരു വിഷയമാണ്. മതം എന്ന നിലക്ക് ജനങ്ങളെ സന്മാർഗത്തിലേക്ക് ക്ഷണിക്കാൻ പണിയെടുക്കുന്ന ആളുകൾ കളവ് പറഞ്ഞ് ആളുകളെ ദുർമാർഗത്തിലേക്ക് കൊണ്ടുപോവുകയോ അതിന് കാരണക്കാരാവുകയോ ചെയ്യുന്നുവെങ്കിൽ അത്തരം ആളുകൾ തങ്ങളുടെ പ്രവർത്തനത്തിന്റെ പേരിൽ നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ ശക്തമായ താക്കീതുകൾക്ക് മറുപടി പറയേണ്ടി വരുമെന്നും നരകശിക്ഷ തയ്യാറാക്കട്ടെ എന്ന പ്രവാചകന്റെ ആ താക്കീത് തന്നോടാണ് എന്ന് അത്തരം ആളുകൾ വളരെ വ്യക്തമായി ഉൾക്കൊള്ളുകയും ചെയ്യുന്നുവെങ്കിൽ തെറ്റായ കാര്യങ്ങൾ മതത്തിന്റെ പേരിൽ ആരും പറയുകയില്ല. ഒരുപാട് ആളുകളെ വഴികേടിലാക്കുന്നതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും എന്നത് ഓർമ്മിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യസന്ധന്മാരിലും സത്യത്തെ പിന്തുണക്കുന്നവരിലും നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.